നമസ്കാരം. ചരിത്ര വിജയം നേടി അധികാരമേൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണയുമായി വന്നിരിക്കുകയാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. മുഖ്യൻ അണിഞ്ഞിരിക്കുന്നത് ഒരു മുൾക്കിരീടമാണെന്നും നടൻ ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. മുഖ്യന്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ ആക്രമണം ഒരു ഭാഗത്ത്, അറബിക്കടലിലെ ന്യൂനമർദ്ദം മറ്റൊരിടത്ത്, ഡെങ്കിപ്പനിയും ബ്ലാക്ക് ഫംഗസും ഇതെല്ലാമാണ് അധികാരമേൽക്കുന്ന സർക്കാരിനിപ്പോൾ നേരിടാനുള്ളത്. എന്നാൽ അത് സർക്കാർ ചെയ്യട്ടെ എന്ന് കരുതരുത്. പകരം കോവിഡ് പ്രതിസന്ധിയെ തുടച്ചു നീക്കാൻ സർക്കാരിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അതോടൊപ്പം പിണറായി വിജയനും അദ്ദേഹത്തിനോടൊപ്പമുള്ള പൊതുമുഖ മന്ത്രിമാർക്കും ബാലചന്ദ്ര മേനോൻ അഭിനന്ദനവും അറിയിച്ചു. ഇക്കുറി ശ്രീ പിണറായി വിജയൻ നേടിയ വിജയത്തിന്റെ എല്ലാ പിന്നിലെ രഹസ്യം എന്തെന്ന് ഇനിയും എത്ര കവടി നിരത്തിയിട്ടും ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ആരെന്ത് പറഞ്ഞാലും എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും ജനാധിപത്യത്തിന്റെ പുതിയ ഭൂരിപക്ഷമായി വിജയം ഭൂരിപക്ഷമായിരിക്കെ പിണറായി ജേതാവ് തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ബാലചന്ദ്ര മേനോന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് ഒരു നല്ല ദിവസമാണ്, അത് അങ്ങനെ തന്നെ ആകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഇന്ന് ശ്രീ പിണറായി വിജയൻ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഒരു തുടർഭരണത്തിന്റെ കപ്പിത്താനായി കേരളം മുഖ്യമന്ത്രി അധികാരമേൽക്കുകയാണ്. ഇനി പറയട്ടെ, ഈ എഴുത്തിൻ്റെ പിന്നിൽ യാതൊരു രാഷ്ട്രീയ ദുഷ്ടലാക്കുമില്ല. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ എന്ന പേര് ഞാൻ ആദ്യമായി പറഞ്ഞു കേൾക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാൻ ആയിരിക്കെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ലെനിൻ രാജേന്ദ്രൻ മുഖേനയാണ്. SFI യുടെ പിന്തുണയിൽ മത്സരിച്ചാണ് അന്ന് ഞാൻ ഐതിഹാസികമായി വിജയം നേടിയതെന്ന് കൂടി സൂചിപ്പിക്കട്ടെ. കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് പാർട്ടി സെക്രട്ടറിയായ പിണറായിയെ കിട്ടാനാവുന്നത്ര ശ്രമിച്ചെങ്കിലും നടന്നില്ല. എൻ്റെ കോളേജ് രാഷ്ട്രീയവും അവിടം കൊണ്ടു തീർന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൊല്ലം പട്ടത്തുള്ള വീട്ടിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എൻ്റെ അമ്മയുടെ പെട്ടെന്നുള്ള ദേഹവിയോഗം കൊല്ലത്തൊരു പൊതുചടങ്ങിൽ പങ്കെടുക്കുവാൻ വന്ന അദ്ദേഹം കേട്ടറിഞ്ഞു നടത്തിയ ഒരു സാന്ത്വന സന്ദർശനമായിരുന്നു അത്. എങ്ങനെ സ്വന്തം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായത് സ്വാഭാവികം. എന്നാൽ പിന്നീട് ആ തോന്നൽ വർദ്ധിക്കുവാനുള്ള സംഗമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് പിണറായിയെ വീണ്ടും ഞാൻ ദൂരെ വീക്ഷിക്കുകയായിരുന്നു. പണ്ടേ വായനോട്ടം പ്രിയമുള്ള എനിക്ക് പിണറായിയെ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക കൗതുകമുണ്ടായിരുന്നു. എന്നും വിവാദങ്ങളുമായി അഭിരമിക്കുന്നതിൽ അദ്ദേഹം ഉത്സുകനായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളിലും ശരീരഭാഷയിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒതുക്കമോ വിദത്വമോ എന്തിന് നയപരമായ ഒരു കൗശലമോ കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇതാണ് ഞാൻ എന്ന സത്യസന്ധമായ ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. ധാർഷ്ട്യക്കാരൻ തന്നിഷ്ടക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നിരൂപിക്കുവാനുള്ള പ്രവണത പൊതുസമൂഹത്തിനുണ്ടായത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നാൽ കാലത്തിനൊത്ത് പിണറായി അത്യാവശ്യം മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറായി എന്ന് പറയാതെ വയ്യ. അടുക്കും ചിട്ടയുമോടെ സംസാരിക്കുവാനും അത്യാവശ്യം നർമ്മം വിളമ്പാനും എന്തിനു ചിരിക്കുവാനും പൊട്ടിച്ചിരിക്കുവാനും വരെ സജ്ജമായി എന്നുള്ളത് എടുത്തു പറഞ്ഞേ പറ്റൂ. ഇക്കുറി ശ്രീ പിണറായി വിജയൻ നേടിയ ചരിത്ര വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് ഇനിയും എത്ര കവടി നിരത്തിയിട്ടും ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ആരെന്ത് പറഞ്ഞാൽ എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും ജനാധിപത്യത്തിൻ്റെ വിജയം ഭൂരിപക്ഷമായിരിക്കും പിണറായി ജേതാവ് തന്നെയാണ്. രാഷ്ട്രീയ ഭാഷ കടമെടുത്തെങ്കിൽ അർത്ഥശങ്കയില്ലാത്ത വണ്ണം അദ്ദേഹം വിജയശ്രീലാളിതനാണ്. നത്തിങ് സക്സീഡ്സ് ലൈക്ക് സക്സസ് എന്ന സായിപ്പിൻ്റെ തീർപ്പ് നമുക്ക് അംഗീകരിച്ചുകൊണ്ട് ഈ നല്ല നാളിൽ ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ തൻ്റെ അടുത്തെയും അവതരിപ്പിക്കുന്ന പൊതുവ മന്ത്രിമാരെയും സർവാന്മന സ്വാഗതം ചെയ്യാം. ഇനിയാണ് എനിക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. അധികാരമേൽക്കുന്ന മുഖ്യമന്ത്രി ഈ നിമിഷം അണിഞ്ഞിരിക്കുന്നത് ഒരു മുൾക്കിരീടം തന്നെയാണ്. കോവിഡിൻ്റെ പൂണ്ടടക്കമുള്ള ആക്രമണം ഒരു ഭാഗത്ത്, അറബിക്കടലിലെ ന്യൂനമർദ്ദം മറ്റൊരിടത്ത്, ഡെങ്കിപ്പനിയും ബ്ലാക്ക് ഫംഗസും തൊട്ടു പിന്നാലെ ഈ ചുറ്റുപാടിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മറന്ന് നമുക്ക് കൊച്ചു കേരളത്തെ ഒന്ന് ഉഷാറാക്കി എടുക്കുന്നതിലേക്ക് മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനുള്ള ഒരു ബാധ ഓരോ പൗരനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുർഘട സന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രാവിലെ ഷട്ടിൽ കളിക്കുന്ന നിലയിൽ കണ്ട ആളിനെ വൈകിട്ട് ശ്മശാനത്തിൽ ദഹനത്തിലുള്ള ജഡമായി കാണുന്ന വേഗതയിൽ മരണം ചുറ്റുപാടും താണ്ഡവ നൃത്തം നടത്തുന്നു. റോഡിലേക്ക് ഇറങ്ങിയാൽ പോലീസ് പിടിക്കുമെന്ന് പേടിച്ച് വായും പൊത്തി വീടിനുള്ളിൽ കഥകടച്ചിരിക്കേണ്ട ജയിൽ പുള്ളികളായി നാം മനസ്സുകൊണ്ട് മാറിയിരിക്കുന്നു. ഇന്ന് അധികാരമേൽക്കുന്ന സർക്കാരാണ് നമുക്ക് അവലംബം. സർക്കാരുണ്ടല്ലോ, ചെയ്യട്ടെ എന്ന നിലപാട് നമുക്ക് വേണ്ട. ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് ഈ കോവിഡ് മഹാമാരിയുടെ നിരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളിൽ സർക്കാരിന് കൂട്ടായ പിന്തുണ നമുക്ക് നൽകാം. തൽക്കാലം പുര കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നേരം നോക്കി ആരും ഇലവെട്ടാൻ നിൽക്കരുത് എന്നാണ് റോസസ് ദി ഫാമിലി ക്ലബ് എന്ന കുടുംബ കൂട്ടായ്മയുടെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ സന്ധി ഒന്ന് താണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രാഷ്ട്രീയം കളിക്കാം. രാഷ്ട്രീയത്തിൽ കളിയും കളിയിൽ രാഷ്ട്രീയമില്ലെങ്കിൽ പിന്നെ എന്ത് രസം എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തുകയുണ്ടായി.